നമസ്കാരം. നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായതിന്റെ 74-ാം വാർഷികം ആഘോഷിക്കുകയാണ് നാം ഇന്ന്. കഠിനമായ സമര വഴികൾ താണ്ടി ഗാന്ധിജി തുടങ്ങിയ നേതാക്കന്മാരിലൂടെ നാം നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യം. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലേ. ഈ സമര സേനാനികൾക്ക്, സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക്, ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് മനസ്സിലുണ്ടായിരുന്ന സ്വതന്ത്ര ഭാരതം, അല്ലെങ്കിൽ അവർ വിഭാവനം ചെയ്ത ഭാരതം എങ്ങനെയുള്ളതാണ്? അതിന് ഭരണഘടനയുടെ ആമുഖം അറിഞ്ഞാൽ മതി, വായിച്ചാൽ മതി. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ ഐക്യവും രാഷ്ട്രത്തിൻ്റെ അന്തസ്സും ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്നതിനുള്ള സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് ഈ ഭരണഘടനാ സഭയിൽ വച്ച് 1949 നവംബറിൻ്റെ 26-ാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ആമുഖം. ഇതായിരിക്കണമെടോ നമ്മുടെ ഇന്ത്യ, ഇതാവണമെടോ നമ്മുടെ ഇന്ത്യ. നവംബർ 26-നാണ് ഭരണഘടനാ ദിനമെങ്കിലും ഇന്ത്യയെക്കുറിച്ച് ഓർക്കുന്ന പറയുന്ന സന്ദർഭങ്ങളിലെല്ലാം ഈ ആമുഖം ഒന്ന് മനസ്സിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഇന്ത്യ സ്വതന്ത്രമായിട്ട് 75 വർഷങ്ങൾ, അല്ലെങ്കിൽ 74 വർഷങ്ങൾ പിന്നിട്ട് 75-ാം സ്വാതന്ത്ര്യ ദിനം നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ ഇന്ത്യയിൽ സ്വതന്ത്രമാകാത്ത എത്രയെത്ര സ്ത്രീജന്മങ്ങൾ, പെൺകുട്ടികൾ പൊതുവിടങ്ങളിൽ സ്വതന്ത്രമായി വിഹരിക്കാനോ ആ പൊതുവിടങ്ങളെ സ്വതന്ത്രമായി ഉപയോഗിക്കാനോ കഴിയാത്ത ദളിതരുടെ നാടാണ് ഇന്ത്യ. ട്രാൻസ്ജെൻഡറുകൾക്ക് നേരെ അവരുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും നിഷേധിച്ചുകൊണ്ട് അവരെ ഇല്ലാതാക്കുന്ന കാഴ്ച ഇന്ത്യയിൽ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. സാക്ഷര കേരളത്തിലും നാം അത് കാണുന്നു. അഭിപ്രായത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ടല്ലേ. പക്ഷേ രാജാവ് നഗ്നനാണ് എന്ന് തുറന്നു പറയുന്ന, ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാട്ടുന്ന, വിമർശകരെ ഇല്ലാതാക്കുന്ന കാഴ്ച തീർന്നു ഇല്ല. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ നടക്കുന്ന സംഘർഷങ്ങൾ, കൊലപാതകങ്ങൾ, ആക്രമണങ്ങൾ, സദാചാര കൊലകൾ, ദുരഭിമാന കൊലപാതകങ്ങൾ, അങ്ങനെ എത്രയെത്ര മനുഷ്യത്വരഹിതമായ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ട് നടക്കുന്ന എത്രയോ ദേശങ്ങൾ ഇന്ത്യയിലുണ്ട്. എന്നിട്ടും നാം പറയും ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്, ബഹുസ്വരതയിലും ഒരുമ നിലനിർത്തുന്ന നാടാണ് നമ്മുടേതെന്ന് അല്ലേ. നമ്മുടെ സ്ഥിരം വായ്ത്താരിയാണ്, പക്ഷേ പ്രതീക്ഷയാണ്, പ്രിയമുള്ളവർ, പ്രതീക്ഷയാണ്. കാരണം ഇന്ത്യ നമ്മുടേതാണ്, നാം ഇന്ത്യയുടേതാണ്. നെഞ്ചിൽ ഇന്ത്യൻ ആത്മാവിനെ വഹിക്കുന്ന, ഭരണഘടനാ മൂല്യങ്ങളെ, ജനാധിപത്യ മൂല്യങ്ങളെ വഹിക്കുന്ന ഒരു പറ്റം കുറേയേറെ മനുഷ്യരുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇന്ത്യൻ ആത്മാവ് ഒരിക്കലും ശോഷിച്ചിട്ടില്ല എന്ന് പൂർണമായും പറയാം. കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയരങ്ങളിലേക്ക് പറക്കുമ്പോൾ നമ്മുടെയുള്ളിൽ നമുക്ക് പോലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുഭൂതിയുണ്ടായി. ഇന്ത്യക്കാരിയായതിൽ, ഇന്ത്യക്കാരനായതിൽ ഏറെ അഭിമാനം കൊണ്ട ഒരു നിമിഷം.
സ്വയം ഒന്ന് ആലോചിച്ചു നോക്കുക. ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളെ, ഭരണഘടന ഉറപ്പുവരുത്തുന്ന ചിന്തകളെ, ആശയങ്ങളെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ നടപ്പിലാക്കാൻ കഴിയുന്നുവെന്ന് ഉച്ചത്തിൽ പറയാൻ, നിങ്ങൾക്ക് ആത്മധൈര്യത്തോടെ പറയാൻ കഴിയുന്നുവെങ്കിൽ അവിടെയും അഭിമാനിക്കാം. ആ അഭിമാനം ഏറെ മഹത്തരമുള്ളതാണ്. അപ്പോൾ ഇന്ത്യ നമ്മളെ ഓർത്ത് അഭിമാനം കൊള്ളും, കുളിരണിയും, പുളകം കൊള്ളും. പ്രിയമുള്ളവരെ, സ്വാതന്ത്ര്യദിനമാണ്. ചുരുക്കത്തിൽ ഇത്രയേ പറയാനുള്ളൂ. മനസ്സിൽ ജനാധിപത്യത്തെ കൊണ്ടു നടക്കുന്ന, ജനാധിപത്യ മൂല്യങ്ങളാൽ മനസ്സ് സ്വതന്ത്രമായ, ഇന്ത്യയുടെ ആത്മാവിനെ നെഞ്ചിൽ വഹിക്കുന്ന എല്ലാ സ്വതന്ത്ര മനുഷ്യർക്കും, ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയും മനുഷ്യനെ ഇല്ലാതാക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളെ കൊണ്ടു നടക്കുന്ന വ്യക്തികൾ അല്ലാത്ത, ഒന്നുകൂടി പറയുന്നു, ജനാധിപത്യത്താൽ മനസ്സ് സ്വതന്ത്രമായ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ.